കൂടിച്ചേരുന്നുണ്ട്. അർജുന്റെ നാട്ടിൽ ആണ് അശ്വതിയുള്ളത്. അശ്വതി കഴിഞ്ഞ ദിവസം അടക്കം അവിടെ പ്രദേശവാസികളുടെ പ്രതികരണങ്ങൾ, കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്നത് പോലെ ആ കുടുംബത്തിൻ്റെ പ്രതികരണം എപ്പോഴും തിരയുക എന്നത് നമുക്ക് സാധ്യമാകുന്ന ഒന്നല്ല. അവർക്ക് പ്രതികരിക്കാനുണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം അതെല്ലാം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചതാണ്. ഒരു ഘട്ടത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം നമുക്ക് കേൾക്കാൻ സാധിച്ചതാണ്. പ്രത്യേകിച്ച് അർജുൻ തിരിച്ചു വരും എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. അങ്ങനെയല്ല സാഹചര്യമെന്ന് അവർ പിന്നീട് തിരിച്ചറിയുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അർജുൻ്റെ അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ തിരികെ എത്തും എന്ന പ്രതീക്ഷയില്ല എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ആ കുടുംബത്തിൻ്റെ കാത്തിരിപ്പ് എങ്ങനെയാണ്? അഭിലാഷേ, ഇവിടുത്തെ കാലാവസ്ഥ പോലെ തന്നെയാണ് അവരുടെ ആ കുടുംബത്തിൻ്റെ മനസ്സും എന്ന് പറയാം. അത്രത്തോളം മൂടിക്കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്, ഈ കണ്ണാടിക്കലിലുള്ളത്. കണ്ണാടിക്കലിലെ ഓരോ വീട്ടിലെയും, അർജുൻ്റെ വീടാണ് എനിക്ക് പുറകിൽ കാണുന്നത്, ഈ ഓരോ വീട്ടിലെയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ മടിക്കുന്ന ഒരു കാര്യം. അവർക്ക് ഇപ്പോഴും സ്ഥിരീകരണമില്ല. ഇവരോട് എന്ത് പറയും, ഇവരെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഓരോ വീട്ടുകാർക്കുമുണ്ട്. എങ്കിൽ പോലും നമ്മളടക്കം, മാധ്യമങ്ങളടക്കം, നിരവധി പൗരപ്രമുഖരടക്കം ആളുകൾ അവർക്കൊപ്പമുണ്ട് എന്ന് അവരോട് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ വരും, അവരോട് സംസാരിക്കും. പക്ഷേ അവർ ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ നമ്മൾ നിർബന്ധിക്കാറില്ല, അങ്ങനെ നിർബന്ധിക്കേണ്ടതുമില്ല. അവരോട് സംസാരിക്കുന്നുണ്ട്. അർജുൻ്റെ പെങ്ങൾ അഞ്ജുവുമായിട്ട് നിരന്തരം സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. അഞ്ജു വളരെ ബോൾഡായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയുള്ള പ്രതികരണത്തിലൂടെ പ്രേക്ഷകർ കണ്ടതുമാണ്. അഞ്ജു മാത്രമല്ല, വളരെ മെച്ചുറായ ഒരു പ്രതികരണം ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ അവസ്ഥ കൂടിയാണ്. കാരണം ആ ഒരു മെച്ചൂരിറ്റി അല്ലെങ്കിൽ അത്രയും പക്വമായ ഇടപെടലുകൾ ആ സമയത്ത് അവർ നടത്തിയത് കൊണ്ടാണ്, ആ സമ്മർദ്ദം അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയ രീതിയിലുള്ള ശ്രദ്ധ, എല്ലാ നാട്ടിൽ നിന്നുമുള്ള ശ്രദ്ധ കിട്ടുന്ന ഒരു വലിയ തെരച്ചിൽ അവിടെ കർണാടകയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഈ സമ്മർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു തെരച്ചിൽ അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. അർജുനെ ആരും അറിയുകയും ഇല്ലായിരുന്നു. ഇപ്പോൾ 12-ാം ദിവസം തെരച്ചിൽ ആരംഭിച്ചു എന്ന് പറയുമ്പോഴും ഇവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. അർജുനെ അവസാനമായി ഒരു നോക്ക് കാണണം, എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുള്ള അതേ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അർജുൻ്റെ മിസ്സിംഗ്, അർജുനെ കാണാതായി എന്ന വിവരമറിഞ്ഞ് ഷിരൂരിലേക്ക് പോയ അർജുൻ്റെ ബന്ധുക്കൾ അവരവിടെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ KV ബൈജു ഒക്കെ അടക്കമുള്ള ആളുകൾ, നമ്മുടെ പ്രതിനിധി KV ബൈജു അടക്കമുള്ള ആളുകൾ ഷിരൂരിലുണ്ട്. ഷിരൂരിൽ ഈ അർജുൻ്റെ ബന്ധുക്കളുടെ തൊട്ടടുത്ത മുറിയിലാണ് താമസിക്കുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങൾ ബൈജുവുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവരോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ വലിയ ബുദ്ധിമുട്ടിലാണ് ചുറ്റുമുള്ളവർ എന്നുള്ളതാണ്. പ്രതീക്ഷ കൊടുക്കാനാകുമോ, സമാധാനിക്കുക എന്ന വാക്ക് നമ്മൾ അവരോട് എങ്ങനെ പറയും എന്നൊക്കെയുള്ളതാണ് ഏറ്റവും അവരുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. 12-ാം ദിവസമാണ്. ഓരോ തവണയും ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷയുടെ നീളം കുറയുകയാണ്, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ്. എങ്കിലും എങ്ങനെയെങ്കിലും ഏത് രീതിയിലായാലും തൻ്റെ മകനെ ഇങ്ങോട്ടേക്ക് എത്തിക്കണമെന്നാണ് ആ അമ്മ പറയുന്നത്. നമുക്കറിയാം അവർ ഒരു മേജർ സർജറി കഴിഞ്ഞ് റെസ്റ്റിലാണ് ആ അമ്മ. പക്ഷെ ആ റെസ്റ്റൊന്നും അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ കിടക്കുകയായിരിക്കും, എങ്കിലും ചാടി എഴുന്നേറ്റ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അവസാനം നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിലിങ്ങനെയല്ലേ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വേറെ സ്ഫോടനം വല്ലതും നടന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ എന്നോട് ചോദിച്ച കാര്യമാണ്, അവിടെ ഒരു വെള്ളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മറുകരയിലുള്ള ആളുകൾ ഈ മല ഇടിഞ്ഞു വരുന്നത് കണ്ട് ഓടുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്കും എത്തിച്ചതാണ്. ആ മറുകരയിലുള്ള ആരോ വീഡിയോ പകർത്തിയ, മൊബൈലിൽ പകർത്തിയ ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം എന്നെ കാണിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, ഇത് കണ്ടിരുന്നോ? ഇതിൻ്റെ അവസാനം ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് സ്ഫോടനമാണോ? ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അങ്ങനെ ഒരമ്മ, നമുക്കറിയാം ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കാണാതാവുക, അല്ലെങ്കിൽ മകനെ കാണാതാവുക, മകളെ കാണാതാവുക എന്ന് പറയുമ്പോൾ അവരുടെ ആവലാതികൾ, അവരുടെ ആശങ്കകളൊക്കെ എത്രത്തോളം ഉണ്ട് എന്നറിയാം. ഇവിടെ ഈ അമ്മ ആ ആശങ്കകൾക്കപ്പുറത്തേക്ക് എന്തൊക്കെ മാർഗങ്ങളിലൂടെ അർജുനെ എത്തിക്കാമെന്നുള്ള ഒരു ചിന്ത കൂടി ഇവിടെയുണ്ട്. അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടത്,
സൈന്യത്തിന്റെ കാര്യമാണ്. അമ്മയുടെ അച്ഛൻ, അർജുന്റെ അമ്മയുടെ അച്ഛൻ സൈനികനായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. അത് ആ മുഴുവൻ കുടുംബത്തിനുമുണ്ട്. ആ ധൈര്യം അവർ കൈവിട്ടിട്ടില്ല. ആ ധൈര്യം കൈവിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ അവർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരോട് പറയുന്നതും. ഇന്നിപ്പോൾ ഈ 12-ാം ദിനത്തിൽ തെരച്ചിൽ നടത്തുമ്പോഴും പ്രതീക്ഷ കൈവിടുന്നില്ല അവർ. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സമയത്ത് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണോ എന്ന രീതിയിലുള്ള ആശങ്കാജനകമായ വാർത്ത വന്നിരുന്നു. അപ്പോഴും അവരുമായി ബന്ധപ്പെട്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞതില്ല, ഒരിക്കലും ഉണ്ടാകില്ല, അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രതിരോധമന്ത്രിക്കൊക്കെ കത്തയച്ചിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിലുമൊക്കെ പറയുന്നത് ഇക്കാര്യം തന്നെയാണ്. കേരളം കർണാടകയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതായത് കേരള സർക്കാരും കർണാടക സർക്കാരും ചേർന്ന് നിന്നുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിലും ഉണ്ടാകണം എന്ന രീതിയിലാണ് ആ കത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വാർത്തയിലേക്കും പോകേണ്ടതില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നേയില്ല. അതിനി 12 ദിവസമാകട്ടെ അല്ലെങ്കിൽ അങ്ങോട്ട് നീണ്ടുപോകട്ടെ, പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുന്നേയില്ല എന്നാണ് ഈ കണ്ണാടിക്കൽ ഗ്രാമവും അർജുന്റെ കുടുംബവും പറയുന്നത്. അഭിലാഷ്, അതാണ് ഒരു ഗ്രാമം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കണ്ണാടിക്കൽ എന്ന പ്രദേശത്തിന് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്നതാണ്. അർജുൻ ചെറുപ്പകാലം മുതൽ തന്നെ അധ്വാനശീലം ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു എന്ന് ആ പ്രദേശവാസികളെല്ലാവരും പറയുന്നുണ്ട്. പഠന സമയത്തടക്കം അർജുൻ മറ്റ് ജോലികൾ ചെയ്യുമായിരുന്നു, അങ്ങനെ പണം കണ്ടെത്തുമായിരുന്നു എന്ന് സഹപാഠികൾ പറയുന്നു. ഡ്രൈവിങ്ങിനോടുള്ളൊരു പാഷൻ, അതാണ് അർജുൻ വലുതായപ്പോഴും ഈ ഡ്രൈവറായി മാറിയത്. ഒപ്പം കുടുംബത്തെ കൃത്യമായി നോക്കിയിരുന്ന സഹോദരിയെ ഉൾപ്പെടെ അച്ഛനമ്മമാരെ അടക്കം കൃത്യമായി നോക്കിയിരുന്ന ആൾ കൂടിയായിരുന്നു അർജുൻ എന്നതാണ്. ആ അമ്മ നേരത്തെ പ്രതികരിച്ചത് ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയായിരുന്നു, എല്ലാവരും പരസ്പരം എന്നായിരുന്നു അർജുൻ്റെ അമ്മയുടെ പ്രതികരണം. ആ കുടുംബത്തിൻ്റെ അത്താണി കൂടിയാണ്, പ്രത്യേകിച്ച് വീട് പണിതതിൻ്റെയൊക്കെ വലിയ ബാധ്യത ആ കുടുംബത്തിനുണ്ട് എന്ന തരത്തിലൊക്കെയാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം. അതുകൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യുകയും അങ്ങനെ സാമ്പത്തിക ബാധ്യതയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അർജുൻ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പ്രത്യേക പ്രാർത്ഥനകൾ ഉൾപ്പെടെ പള്ളികളിൽ ഉൾപ്പെടെ വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ ഒക്കെ അർജുന് വേണ്ടി പ്രത്യേക